ടു ഷാനണസ് ബ്ലോഗ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്റെ കയ്യിലുള്ള കുറച്ച് ഗോൾഡ് ജ്വല്ലറി കളക്ഷൻസ് ആണ് കാണിച്ചു തരാൻ വേണ്ടിട്ട് പോണത്. പക്ഷെ എന്റെ കളക്ഷൻസ് കാണിച്ചു തരാം എന്നുള്ള ഒരു മാത്രം ഉദ്ദേശത്തിലല്ല ഞാൻ വന്നിട്ടുള്ളത്. ഇതിലൂടെ നിങ്ങൾക്ക് കുറച്ച് ഐഡിയാസ് തരാന്നാണ് മെയിൻ ആയിട്ട് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്റെ കയ്യിലുള്ള കളക്ഷൻസ് കൂടുതലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റാൻഡേർഡ് ലുക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരും ഒന്നും ഹെവി ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള ആളുകളായിരിക്കില്ല. അതേപോലെ എല്ലാവർക്കും ഒന്നും ഹെവി ആയിട്ടുള്ളത് യൂസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കില്ല. എല്ലാവരും കൂടുതലും ഇപ്പോഴുള്ള നമ്മളെ കുട്ടികൾക്കൊക്കെ കൂടുതലും സിമ്പിളിനോട് ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്കൊക്കെ എന്തോ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതായത് എന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ്സ് ഒക്കെ കൂടുതലും 2 ഗ്രാമിൽ താഴെയുള്ളതാണ്. അതായത് കാപ്പാവല് താഴെ ഞാൻ ചെയ്യിച്ചിട്ടുള്ള ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര ലൈറ്റ് വെയിറ്റിൽ ചെയ്യിച്ചിട്ട പാദസരം, നമ്മളെ ചെയിന്, മഹറൊക്കെ ഇല്ലേ, മഹറ് താലി, നമ്മൾ കല്യാണത്തിനൊക്കെ കൊടുക്കുന്ന അതൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റില് നമുക്ക് എല്ലാവർക്കും ഒന്നും ഭയങ്കര ഹെവി ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി വെയറിലൊന്നും യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റില്ല ചിലർക്കൊക്കെ. അപ്പോ അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര ലൈറ്റ് വെയിറ്റിൽ ചെയ്യിക്കാൻ പറ്റിയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് നിങ്ങൾക്ക് തികച്ചും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നായിട്ട് ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ മറക്കാതെ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്യുക കേട്ടോ. കാരണം അല്ലാതെ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് അതിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് എത്തില്ല. ഒരുപാട് പേര് അതിന്റെ കംപ്ലൈന്റ് പറയുന്നുണ്ട് ഇത്തവണ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മള് സബ്സ്ക്രൈബ് ബട്ടന്റെ അടുത്ത് തന്നെയാണ് ഈ ബെല്ലൈക്കൺ വരുന്നത്. അത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാൻ വേണ്ടിട്ട് പറ്റും. അതിൽ ഏറ്റവും മേലുള്ള ഓപ്ഷൻ ഓൾ എന്ന ഓപ്ഷൻ ആണ് നിങ്ങൾ പ്രസ് ചെയ്യേണ്ടത്. എന്നാലേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ ഫോണിൽ കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ എത്തുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് കാണാനും പറ്റുള്ളൂ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കാണിക്കുന്നത് എന്റെ കയ്യിലുള്ള ബ്രേസ്ലെറ്റ്സ് ആണ്. ഇതിൽ 8 ഗ്രാമിന്റെതുണ്ട്, 4 ഗ്രാമിന്റെതുണ്ട്, 2 ഗ്രാമിന്റെതുണ്ട്, അതിൽ കുറഞ്ഞതുണ്ട്. ഈ ഒരു ബ്രേസ്ലെറ്റ് വന്നിട്ട് 4 ഗ്രാമിന്റെ ബ്രേസ്ലെറ്റ് ആണ്. 4 ഗ്രാം എന്ന് പറഞ്ഞാൽ 1.5 പവന്റെ ബ്രേസ്ലെറ്റ് ആണ്. ഇത് കംപ്ലീറ്റ് സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഫാൻസി ടൈപ്പ് ആണ്, പക്ഷെ ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ്. ഞാൻ ഇപ്പോൾ കുറേ ആയി ഇത് യൂസ് ചെയ്യുന്നു, ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ സ്റ്റോണും കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും പോകില്ല. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ വെയിറ്റ് നമ്മൾ 2 ഗ്രാമിലും കുറവാണ് ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ വെയിറ്റ് വരുന്നത്. കറക്റ്റ് എനിക്കറിയില്ല, എന്നാലും 2 ഗ്രാമിലും കുറവായിട്ടാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നത്. അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു, അങ്ങനെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതും ഞാൻ ഡെയിലി വെയറിൽ യൂസ് ചെയ്യുന്ന ബ്രേസ്ലെറ്റ് ആണ്, ഇതുവരെ ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ലൈറ്റ് വെയിറ്റിൽ സ്റ്റോൺ ടൈപ്പിൽ വരുന്നൊരു ബ്രേസ്ലെറ്റ് ആണ്. ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പെട്ടെന്നൊന്നും പൊട്ടിപ്പോകുന്ന ടൈപ്പൊന്നുമല്ല കേട്ടോ, അത് സ്റ്റോണും പെട്ടെന്ന് പോകുന്നൊന്നല്ല. അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. ഇത് 2 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 2 ഗ്രാമിൽ താഴെയുള്ളത് കാണിച്ചു, 4 ഗ്രാമിൻ്റെത് കാണിച്ചു. ഇത് 2 ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഇത് 4 ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അതായത് 1.5 പവന്റെ ബ്രേസ്ലെറ്റ് ആണ്. പക്ഷേ പെട്ടെന്ന് ആരും പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല ഇത് 4 ഗ്രാമാണെന്ന്. കാരണം അത്യാവശ്യം നല്ല കാഴ്ച തോന്നിക്കുന്ന ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ആണ്. എന്നോട് ചിലരൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ 4 ഗ്രാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആരും വിശ്വസിക്കില്ല ഇത് 4 ഗ്രാമാണ്. അത്യാവശ്യം നല്ല കാഴ്ച തോന്നിക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ്. നമുക്ക് ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പെട്ടെന്നൊന്നും ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ ഇതാ ഈ ഒരു ബ്രേസ്ലെറ്റ് നമ്മൾ 8 ഗ്രാമിൻ്റെതാണ്. അതായത് 1 പവന്റെ ബ്രേസ്ലെറ്റ് ആണ്. ഇത് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റും. കാരണം അവർ ഷോപ്പിൽ നിന്ന് പറഞ്ഞത് ഡെയിലി വെയറിൽ യൂസ് ചെയ്യാമെന്നാണ്. പക്ഷെ നമുക്ക് കുറച്ച് കംഫർട്ടായിട്ട് തോന്നില്ല. കാരണം ഇതിൻ്റെ ഒരു വർക്ക് അങ്ങനെയാണ് വരുന്നത്, കണ്ടില്ലേ. ഇതിങ്ങനെ ഇട്ട സമയത്ത് എന്തായാലും നമ്മളതാ ഈ ഒരു ഭാഗം ഇങ്ങനെ തൂങ്ങിക്കെടുക്കും. അപ്പോൾ നമ്മൾ ഡെയിലി വെയർ കിച്ചണിലൊക്കെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അല്ലാതെ ഇത് ഡെയിലി വെയറിൽ യൂസ് ചെയ്തെന്ന് വിചാരിച്ച് ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ്. ഇത് 8 ഗ്രാമിൻ്റെ ബ്രേസ്ലെറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്രേസ്ലെറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു എത്രത്തോളം ലൈറ്റ് വെയിറ്റിൽ നമുക്ക് ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. ഈ ഒരു ഹാർട്ട് ഷേപ്പ് സെൻറ്ററിൽ വരുന്ന ഈ ഒരു ബ്രേസ്ലെറ്റൊക്കെ ഇപ്പോഴും ഡൗട്ടുള്ളവരുണ്ടാവും, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. പക്ഷേ ഇല്ല കേട്ടോ, കാരണം ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണിത്. ഞാൻ അവരോട് വെയിറ്റൊക്കെ പറയുന്ന സമയത്ത് അവർ പറയും പെട്ടെന്ന് പൊട്ടിപ്പോകില്ലേന്ന്. പക്ഷേ ആ ഒരു പേടിയൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്നൊന്നും പൊട്ടിപ്പോകില്ല. ഞാൻ യൂസ് ചെയ്തതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അടുത്തതായിട്ട് കാണിച്ചു തരുന്നത് ആംഗ്ലറ്റ് ആണ്, പാദസരം ആണ്. ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 6 ഗ്രാമാണ്. അതായത് 1/4 പവനാണ് വെയിറ്റ് വരുന്നത്.
ഇത് ഫാൻസി ടൈപ്പിൽ അത്യാവശ്യം നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ആങ്ക്ലെറ്റ് ആണ്. ഇത് ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. ഇതുവരെ യൂസ് ചെയ്തിട്ട് ഒരു കംപ്ലൈൻറ്റും വന്നിട്ടില്ല. അടിപൊളി ആങ്ക്ലെറ്റ് ആണ്, നല്ല ഭംഗിയാണ് കാലിലിട്ടിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തതായിട്ട് നെക്ലേസുകളാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു നെക്ലേസ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഹർ, താലി ഇതുപോലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈപ്പാണ്. അതായത് നമ്മൾ പണ്ടൊക്കെ മുസ്ലിങ്ങൾ മഹർ കൊടുക്കുന്ന സമയത്ത് 4 പവൻ 5 പവൻ ആ ഒരു വെയിറ്റിലായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇത് കാണാൻ കുറച്ച് ഹെവി ആയിരിക്കും. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഡെയിലി വെയറിൽ യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു കംഫർട്ടായിട്ട് ഫീൽ ചെയ്യില്ല. നമ്മൾ കിടക്കുമ്പോൾ ഊരി വെക്കും, കുളിക്കുമ്പോൾ ഊരി വെക്കും, നമുക്കൊരു എന്തോ ഒരു ഡെയിലി അത് യൂസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും കുറച്ച് ഹെവി ആയതുകൊണ്ട്. അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എല്ലാവരും മഹർ കൊടുക്കുന്ന സമയത്ത് ഒരു ഹെവി ചെയിൻ കൊടുക്കും, അതിൻ്റെ കൂടെ ഒരു സിമ്പിൾ ചെയിനും കൊടുക്കും. അതായത് ഹെവി നമുക്ക് പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യാനും സിമ്പിൾ ആയിട്ടുള്ളത് ഡെയിലി വെയറിൽ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഈ ഒരു സിമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് നമുക്ക് കുറച്ചൊരു മഹറിൻ്റെ ലുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവായിരിക്കും. അതിന് പകരം നമ്മൾ ഇതുപോലെ ചെയ്യിക്കുവാണെങ്കിൽ ഇത് കുറച്ച് ലെങ്തി ആയിട്ടാണ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ ലോക്കറ്റ് ഒരു നെയിമാണ്, അപ്പോൾ നമ്മുടെ ഹസ്ബൻഡിൻ്റെ നെയിമൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ലെങ്തി ആയിട്ട് ഇതുപോലെ ചെയ്യിക്കുവാണെങ്കിൽ മഹറിൻ്റെ ലുക്കുമായി, എന്നാൽ നമുക്ക് നോർമലി സിമ്പിൾ ആയിട്ട് നോർമലി നല്ല കംഫർട്ടായിട്ട് ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നൊരു കാര്യം, ഇത് നമുക്ക് 2 രീതിയിൽ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ലെയറായിട്ട് യൂസ് ചെയ്യാം, കുറച്ച് ട്രെൻഡി ആയിട്ടും യൂസ് ചെയ്യാം. ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ട്രെൻഡി ആയിട്ടും യൂസ് ചെയ്യാം, അതേപോലെ നമുക്കിത് നോർമൽ ലെങ്ത്തിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് 2 പവനാണ്, അതായത് 16 ഗ്രാമാണ്. 1.5 പവൻ്റെ ചെയിനും 1.5 പവൻ്റെ ലോക്കറ്റുമാണ് വരുന്നത്. ഈ ഒരു നെക്ലേസ് 4 ഗ്രാമിൻ്റെ ലോക്കറ്റും 4 ഗ്രാമിൻ്റെ ചെയിനുമാണ് വരുന്നത്. ടോട്ടൽ 8 ഗ്രാമാണ് വരുന്നത്, അതായത് 1 പവൻ്റെ നെക്ലേസാണ് കേട്ടോ ഇത്. ഈ ഒരു നെക്ലേസും ഞാൻ നേരത്തെ കാണിച്ചു തന്ന നെക്ലേസിൻ്റെ ഒക്കെ ചെയിൻ വരുന്നത് ഒരേ ടൈപ്പാണ്. ഈ ഒരു ചെയിനാണ് വരുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ടൈപ്പാണ് കേട്ടോ. ഈ ഒരു ചെയിൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ കുറച്ച് ലുക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഏത് ടൈമിനും നമ്മൾ ഈ ഒരു മഹറിനാണെങ്കിലും എന്തിനാണെങ്കിലും, ഞാനിപ്പോൾ പാദസരം കാണിച്ചു ആങ്ക്ലെറ്റ്, അതിനൊക്കെ സെയിം ഈ ഒരു ചെയിനാണ് വരുന്നത്. ഈ ഒരു ചെയിൻ നമ്മൾ കുറച്ചൊരു അറബിക് ലുക്ക് നമുക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിരിക്കും ഈ ഒരു ചെയിൻ. ഇതായിട്ട് ഞാൻ ഈ ഒരു ബാങ്കിലാണ് കാണിച്ചു തരുന്നത്. ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ട സമയത്തും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാണ് വാങ്ങിയത്, ഇത് ഓൺലൈനിലാണോ, ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് തന്നെ പറയാം, ഞാൻ ഈ ഒരു റിങ്ങും ബാങ്കിലും ഓൺലൈനിലൊന്നല്ല വാങ്ങിച്ചത്, ഞാനൊരു ജ്വല്ലറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ ഇതിൻ്റെ ഇത് സെറ്റ് ചെയ്തിട്ടല്ല വാങ്ങിച്ചത്, ഞാൻ ഈ ഒരു റിങ് വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ബാങ്കിൽ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ബാങ്കിൽ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ സ്ഥലത്ത് പല കളേഴ്സ് ഉണ്ടായിരുന്നു, പിങ്ക്, ഗ്രീന് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു ഗ്രീൻ സ്റ്റോൺ റിങ് എൻ്റെ കയ്യിൽ ഉണ്ടായപ്പോൾ ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്ത് വാങ്ങിച്ചതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ബാങ്കിൽ 8 ഗ്രാമാണ്, അതായത് 1 പവനാണ്. റിങ് വരുന്നത് 2 ഗ്രാമിൽ താഴെയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു റിങ് കാണുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടുതലുള്ള പോലെ തോന്നും, പക്ഷേ അതിൻ്റെ വെയിറ്റ് നല്ല കുറവാണ്. പക്ഷേ ബാങ്കിൽ കാണുമ്പോൾ കുറച്ച് വെയിറ്റ് കുറവുള്ള പോലെ തോന്നും, പക്ഷേ അതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതലാണ്. കാരണം ഇത് ഒരുപാട് പേരും 8 ഗ്രാം എന്ന് പറയുമ്പോൾ പെട്ടെന്നൊന്നും വിശ്വസിക്കില്ല, അത് ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ബാംഗിൾസൊക്കെ ഇങ്ങനത്തെ ബാംഗിൾസൊക്കെ വാങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു റൗണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു റൗണ്ട് ഭാഗം നമ്മൾ ആ ഒരു കമ്പി വന്നിട്ട് ഭയങ്കര സ്ലിമ്മായിട്ടുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം അതിനാണ് ഒരു സിമ്പിളായിട്ടും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുക. അതിന് പകരം നമ്മൾ ആ ഒരു തിക്കായിട്ടുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്, കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു റൗണ്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ബാംഗിളുടെ ലുക്ക് എന്തായാലും അതിന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ കയ്യിലുള്ള റിങ്ങുകളും സ്റ്റഡുകളുമാണ്. ഈ ഒരു റിങ് വന്നിട്ട് ഇത് ഡയമണ്ടിൻ്റെ റിങ് ആണ് കേട്ടോ. ബാക്കി ഇപ്പോൾ എല്ലാം ഞാൻ കാണിച്ചിരുന്നത് ഒക്കെ തന്നെ വന്നിട്ട് 2 ഗ്രാമും 2 ഗ്രാമിൽ താഴെയും വെയിറ്റ് വരുന്ന റിങ്ങുകളും സ്റ്റഡുകളുമാണ്. ഇനി ഞാൻ ഓരോന്നായിട്ട് പറയുന്നില്ല, അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞെന്ന് വിചാരിക്കുന്നു. കാരണം അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു, നമുക്ക് എത്ര ലൈറ്റ് വെയിറ്റിലും നമുക്ക് റിങ്ങുകളാണെങ്കിലും നമുക്ക് എന്താണ് ബ്രേസ്ലെറ്റ്സ് ആണെങ്കിലും പാദസരം ആങ്ക്ലെറ്റ് ആണെങ്കിലും നമുക്ക് ചെയിൻ നെക്ലേറ്റ്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. മഹർ പോലും നമുക്ക് ലൈറ്റ് വെയിറ്റിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ തരാം, കൂടെ ചെറിയൊരു കളക്ഷൻസ് കാണിച്ചു തരാം, അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സും സജഷൻസും കാര്യങ്ങളൊക്കെ കമന്റ്സിൽ വന്നിട്ട് പറയാം.
അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ ഞാൻ ഇനിയും പുതുതായിട്ടുള്ള വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ഏറ്റവും മേലുള്ള ഓപ്ഷൻ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.